കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് എറണാകുളം കളമശ്ശേരി സിപിഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി സക്കീർ ഹുസൈനെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം ആ സസ്പെൻഷൻ കാലാവധി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ സിപിഐഎം കളമശ്ശേരിയിൽ സംഘടിപ്പിച്ച പോസ്റ്റ് ഓഫീസ് ധർണയിൽ സക്കീർ ഹുസൈൻ പങ്കെടുക്കുന്നു പ്രസംഗിക്കുക ചെയ്യുന്നു അതോടുകൂടി തന്നെ സക്കീർ ഹുസൈന്റെ ഏതെങ്കിലും തരത്തിലുള്ള സസ്പെൻഷൻ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചില ആശങ്കകളും തെറ്റിദ്ധാരണകളും ക്യൂരിയോസിറ്റിയും ഒക്കെ ആയിരുന്നു എറണാകുളത്തെയും മറ്റുള്ള സ്ഥലങ്ങളിലെയും ഒക്കെയുള്ള പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി അനുഭാവികൾക്കും മാത്രമല്ല ഒരുപക്ഷേ ഒരു കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയിൽ സിപിഐഎമ്മിന്റെ ശബ്ദമായിരുന്ന മുൻ എംപി ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്ത ആ യോഗത്തിലാണ് സക്കീർ ഹുസൈൻ പങ്കെടുത്തത് ഇരുപക്ഷത്ത് നിൽക്കുന്ന ഇരു ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് നേതാക്കന്മാരായിരുന്നു അവർ ഇതെല്ലാം വലിയ തോതിൽ ചില എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് എറണാകുളത്തെ പാർട്ടിയുടെ ഇപ്പോഴത്തെ സമവാക്യങ്ങൾ പോകുന്നത് എന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു എറണാകുളത്തുള്ള പല ആളുകളും ഈ ഒരു വിവരം നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എറണാകുളത്ത് ഇപ്പോൾ സിപിഎമ്മിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് മുൻ എംപി ആയിട്ടുള്ള പി രാജീവാണ് പി രാജീവും അല്ലെങ്കിൽ കെ ചന്ദ്രൻപിള്ളയും ഒപ്പം തന്നെ സിപിഎമ്മിന്റെ എറണാകുളത്തെ അനിഷേധിയ നേതാക്കളായിരുന്ന വൈപ്പിൻ എംഎൽഎ എസ് ശർമ്മയും എല്ലാം ഇപ്പോൾ ഒരു യോജിപ്പിന്റെ പാതയിലാണ് അതോടുകൂടി തന്നെ എറണാകുളം ജില്ലയിലെ വി എസ് പക്ഷം അതായത് ചന്ദ്രൻപിള്ളയും എസ് ശർമ്മയും കടുത്ത വി എസ് അനുകൂലികളായിരുന്നു എന്നാൽ പി രാജീവ് കടുത്ത ഔദ്യോഗിക വിഭാഗത്തിൻ്റെ വക്താവാണ് അങ്ങനെ ഈ വി എസ് പക്ഷത്തെ അവശേഷിക്കുന്ന ആളുകളെ കൂടി ഔദ്യോഗിക പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ഒരു ഫോർമുല തയ്യാറാക്കിയിരുന്നു പി രാജീവ് അതനുസരിച്ച് പി രാജീവുമായി ഇത്രയും നാളും സഹകരിക്കാതെ നിന്ന ചന്ദ്രൻപിള്ളയും ഒപ്പം തന്നെ എസ് ശർമ്മയും ഒക്കെ തന്നെ സഹകരിക്കാൻ തീരുമാനിക്കുന്നു അവരുടെ കൂടി ഒരു സഹകരണത്തിൻ്റെ ഒരു കരുത്തിലാണ് എക്കാലത്തും പി രാജീവിൻ്റെ വിശ്വസനായിട്ടുള്ള സക്കീർ ഹുസൈനെ സംരക്ഷിക്കാതിരിക്കാൻ അല്ലെങ്കിൽ വെട്ടാൻ വേണ്ടി പി രാജീവും തയ്യാറായത് എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈൻ്റെ 6 മാസത്തേക്കുള്ള സസ്പെൻഷൻ കാലാവധി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച ഒരു കാലഘട്ടത്തിൽ ഒരു അവസരത്തിലാണ് നമ്മൾ ഈ ഒരു വാർത്ത പറയുന്നത് സ്വാഭാവികമായും സി പി എമ്മിനുള്ളിൽ വി എസ് പക്ഷം എറണാകുളം ജില്ലയിൽ നാമാവശേഷമായിരിക്കുന്നു അത് ഔദ്യോഗിക തലത്തിൽ പാർട്ടി പിടിമുറുക്കുന്നു എറണാകുളത്ത് പാർട്ടി എന്നാൽ പി രാജീവ് എന്ന തലത്തിലേക്ക് കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു കാരണം നമുക്കറിയാം പി രാജീവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ സീസൺഡ് പൊളിറ്റീഷ്യൻ എന്ന ഒരു ഖ്യാതിയുള്ള ഒരു നേതാവാണ് സി പി ഐ എമ്മിലെ ഏറ്റവും ജനകീയ മുഖങ്ങളിൽ ഒന്നാണ് പി രാജീവ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി രാജീവ് ഏറ്റുവാങ്ങിയ തോൽവി എറണാകുളം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ പി രാജീവ് ഏറ്റുവാങ്ങിയ തോൽവി ഒരുപക്ഷെ സി പി എം നേതൃത്വത്തെ പോലും ഞെട്ടിച്ചിരുന്നു ഒരു ടൈറ്റ് ഫൈറ്റ് ഒരു ടൈറ്റ് നെക്ക് ഫൈറ്റ് എറണാകുളത്തുണ്ടായേക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഹൈബിയിടന് എറണാകുളത്ത് ഒരു ഈസി വാക്ക് ഓവറാണ് ലഭിച്ചത് പക്ഷേ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിന് ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു പി രാജീവ് എന്നിട്ട് പോലും അവിടെ ഒരു ചലനമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നതുകൂടി ആലോചിച്ച് നോക്കുമ്പോൾ പി രാജീവിന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം എറണാകുളത്ത് വി എസ് പക്ഷം അല്ലെങ്കിൽ എസ് ശർമ്മ എം എൽ എ അല്ലെങ്കിൽ കെ ചന്ദ്രൻപിള്ള എന്ന രണ്ട് നേതാക്കൾ പാർട്ടിയിൽ ഇപ്പോഴും പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾ എന്നൊക്കെ പാർട്ടി വേദിയിൽ പറയാമെങ്കിലും അവർക്ക് ജനകീയമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വേരോട്ടം എറണാകുളത്തുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിയ രാജീവ് എന്തായാലും ഇവരുമായി സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതോടുകൂടി ഇവരെ രാജീവിലേക്ക് അടുപ്പിച്ചു അങ്ങനെ വി എസ് പക്ഷം എറണാകുളം ജില്ലയിൽ നാമാവശേഷമായി മാത്രമല്ല ഇവർ വന്നതോടുകൂടി സക്കീർ ഹുസൈൻ എന്ന തൻ്റെ വിശ്വസ്തനുമേൽ ഇങ്ങനെ നിരന്തരം ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ കൈയൊഴിയാനും പി രാജീവ് നിർബന്ധിതനായി എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത് മറ്റൊരു കാര്യമുണ്ട് മലപ്പുറത്ത് നിന്ന് എറണാകുളത്ത് വന്ന് തൃപ്പൂണിത്തറ എം എൽ എ ആയിട്ടുള്ള എം സ്വരാജ് അദ്ദേഹം പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് അപ്പോൾ എറണാകുളത്തെ പാർട്ടിയുടെ കടിഞ്ഞാൻ ഒരുപക്ഷെ എം സ്വരാജിലേക്ക് പോകുമോ എന്ന തരത്തിലേക്കുള്ള ഒരു ചിന്തയും ഇത്തരത്തിൽ പി രാജീവിൻ്റെ ഈ ഒരു പുതിയ ഒരു സമവാക്യങ്ങളുടെ ഫോർമുല മുന്നോട്ട് വെക്കുന്നതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമ്മൾക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ചന്ദ്രൻപിള്ളയെ പോലെ എസ് ശർമ്മയെ പോലെയുള്ള
നേതാക്കളെ അവർ കടുത്ത വി എസ് പക്ഷക്കാരായിരുന്നു, ഒരു സംശയവും വേണ്ട. നമുക്കറിയാം അവരെയൊക്കെ വിട്ട് ഒരു കാലത്ത് എറണാകുളത്തെ സി പി എം എന്ന് പറയുന്നത് മുൻ എം പി ആയിട്ടുള്ള ചന്ദ്രൻപിള്ളയും ഒപ്പം എസ് ശർമ്മയും ഒക്കെ ആയിരുന്നു കടുത്ത വി എസ് പക്ഷക്കാരായ അവരെ അവ വെട്ടിനിരത്തി തന്നെയാണ്. നമുക്കറിയാം പി എം ദിനേശ് മണി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയി മാറുന്നത് അതൊക്കെ ഒരു ചരിത്രമാണ്. എന്തായാലും എറണാകുളത്തെ സി പി എമ്മിലെ ഔദ്യോഗിക വിഭാഗത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത് പി രാജീവാണ്. രാജീവിൻ്റെ വിശ്വസൻ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ തന്നെയായിരുന്നു വി എസ് സക്കീർ ഹുസൈൻ. അതുകൊണ്ട് തന്നെ ആരോപണം പലതും ഉണ്ടായിട്ടും സക്കീർ ഹുസൈനെ സംരക്ഷിക്കുവാൻ പി രാജീവ് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പി വി എസ് സക്കീർ ഹുസൈൻ്റെ ഏരിയ കമ്മിറ്റിയിലെ സെക്രട്ടറി എന്ന കസേരയ്ക്ക് യാതൊരു ഇളക്കവും തട്ടിയിട്ടില്ല. ജയിൽവാസത്തിന് ശേഷം സക്കീർ ഹുസൈൻ എത്തിയപ്പോഴും കളമശ്ശേരി ഏരിയ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തിയതും അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചന്ദ്രൻപിള്ളയും എസ് ശർമ്മയും ഒരു ഘട്ടത്തിലും ഇതുവരെ പി രാജീവുമായി സഹകരിച്ചു പോരുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി രാജീവിനെ പോലെയുള്ള ഒരു ജനകീയ നേതാവിന് എറണാകുളത്ത് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങാൻ കാരണമായത്. അതോടുകൂടി തന്നെ രാജീവിന് മറ്റു പല കരുക്കളും എറണാകുളത്ത് നീക്കേണ്ട അവസ്ഥാവിശേഷം വന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ ചില പിണക്കങ്ങളെല്ലാം മറന്നുകൊണ്ട് തന്നെ പിണറായി വിജയനുമായി സഹകരിക്കുവാൻ ആദ്യം ചന്ദ്രൻപിള്ള തയ്യാറാകുന്നു. പിന്നെ അതിനുശേഷം പിണറായി വിജയനുമായി അത്ര രസത്തിലല്ലാത്തത് കൊണ്ട് തന്നെയാണ് എസ് ശർമ്മ, പഴയ വി എസ് മന്ത്രിസഭയിലെ അംഗമായിരുന്ന എസ് ശർമ്മ ഇത്തവണ പാടെ അവഗണിക്കപ്പെട്ടു. എറണാകുളത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മന്ത്രിയില്ലാതായി. വി എസ് സുനിൽകുമാറിനാണ് എറണാകുളത്തിൻ്റെ പല മന്ത്രിസഭയിലെ ചാർജ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും എസ് ശർമ്മയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നതിൻ്റെ കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം വൈപ്പിൻ എം എൽ എ ആണ്, വൈപ്പിനിലെ ഏറ്റവും ജനകീയനായ നേതാവാണ്, എറണാകുളത്തെ ഏറ്റവും ജനകീയനായ നേതാവാണ്. പക്ഷേ അദ്ദേഹം മന്ത്രിസഭയിൽ ഉൾപ്പെടാതിരുന്നത് പിണറായി വിജയനോട് അത്ര അടുപ്പമില്ലാത്തത് കൊണ്ട് മാത്രമാണ്, വി എസ് പക്ഷക്കാരനായതുകൊണ്ട് മാത്രമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല, നമുക്കുമില്ല, പാർട്ടിക്കുള്ളിലുമില്ല. ആ ഒരു അവസ്ഥാവിശേഷത്തിൽ എസ് ശർമ്മ ഇപ്പോൾ വീണ്ടും പി രാജീവുമായും ഔദ്യോഗിക വിഭാഗവുമായി സഹകരിക്കാൻ തുടങ്ങുന്നു. അതോടുകൂടി വി എസ് പക്ഷം എറണാകുളത്ത് നാമാവശേഷമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വി എസ് പക്ഷത്തെ പിണറായി പക്ഷം വെട്ടിനിരത്തിയതോടുകൂടിയാണ് ദിനേശ് മണിയിലൂടെ എറണാകുളത്ത് പിണറായി പക്ഷം നേരത്തെ പിടിമുറുക്കിയത്. പി രാജീവ് എത്തിയതോടുകൂടി എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തൃപ്പൂണിത്തുറയിൽ നടന്ന അവരുടെ ജില്ലാ സമ്മേളനത്തിൽ പി രാജീവ് ജില്ലാ സെക്രട്ടറിയായി അപ്രതീക്ഷിതമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി വി എസ് പക്ഷം എറണാകുളത്ത് പേരിന് മാത്രം ഒതുങ്ങിയിരുന്നു. അതാണ് ഇപ്പോൾ നാമാവശേഷമായത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സക്കീർ ഹുസൈൻ പല പല വിവാദങ്ങളിൽ കുടുങ്ങുന്നത് തനിക്ക് തിരിച്ചടിയാകുന്നു എന്ന് തിരിച്ചറിഞ്ഞാണ് പി രാജീവ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ സക്കീർ ഹുസൈനെ അവോയ്ഡ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. മലപ്പുറത്ത് നിന്നെത്തി എറണാകുളം പാർട്ടിയിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന എം സ്വരാജ്, ചില്ലറക്കാരനല്ല എം സ്വരാജ്, സി പി എമ്മിൻ്റെ യുവ മുഖങ്ങളിൽ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു ആളാണ്. തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിൻ്റെ തട്ടകത്തിലെത്തി അദ്ദേഹത്തെ നിലം തൊടാൻ അനുവദിക്കാത്ത രീതിയിൽ വിജയിച്ചു പോന്ന ഒരു എം സ്വരാജ് കരുത്താർജിക്കുന്നു എറണാകുളത്ത്. അതേപോലെ തന്നെ എറണാകുളത്ത് പാർട്ടിയുടെ ജനകീയ മുഖമെന്ന് പറയുമ്പോഴും പി രാജീവ് വലിയൊരു വമ്പൻ തോൽവി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള ഒരു കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടുകൂടി ആകപ്പാടെ സമവാക്യങ്ങൾ മാറ്റാതെ മുന്നോട്ട് പോകാനാവില്ല, എറണാകുളം പാർട്ടി തൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നു എന്ന പി രാജീവിൻ്റെ ഒരു തോന്നൽ കൂടിയാണ് വി എസ് സക്കീർ ഹുസൈനെ ഇപ്പോൾ കൈവിടാൻ പി രാജീവിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ചന്ദ്രൻപിള്ളയും രാജീവും ഒരുമിച്ചപ്പോൾ പുതിയ അന്വേഷണ റിപ്പോർട്ട് സക്കീർ ഹുസൈനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ തയ്യാറാകുന്നു. സംസ്ഥാന നേതൃത്വത്തിന് ആ റിപ്പോർട്ട് പോകുന്നു. രാജീവ് കൂടി ഉൾപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നു, ആ റിപ്പോർട്ട് അംഗീകരിക്കുന്നു. ഇതോടുകൂടി കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന പി രാജീവിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന വി എസ് സക്കീർ ഹുസൈൻ ഒറ്റപ്പെടുന്നു. ഇതാണ് സി പി ഐ എം എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള പൊതുചിത്രമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. എന്തായാലും കരുതലോടുകൂടി തന്നെയാണ് വി എസ് സക്കീർ ഹുസൈൻ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ തൽക്കാലം പ്രതികരണങ്ങൾക്കൊന്നും മുതിരുന്നില്ല എന്ന് തന്നെ നമുക്കറിയാം. സംഘടനാതലത്തിൽ കളമശ്ശേരി ഏരിയ സെക്രട്ടറി എന്ന രീതിയിൽ കളമശ്ശേരി പ്രദേശത്ത് കൃത്യമായിട്ടുള്ള ജനകീയ അടിത്തറയുള്ള നേതാവാണ് വി എസ് സക്കീർ ഹുസൈൻ, ഒരു സംശയവും അതിൽ വേണ്ട. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സ്വാധീനം വി എസ് സക്കീർ ഹുസൈൻ ഇല്ല എന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കരുതലോടെ നീങ്ങാനുള്ള ഒരു പ്രേരണയായിരിക്കുന്നത്. മാത്രമല്ല പല പല വിവാദങ്ങളിൽ താൻ അകപ്പെട്ടു പോയി, ഈ ഒരു അവസരത്തിൽ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു രസമുള്ള കാര്യമല്ല, അത്ര സേഫായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ വിചാരിക്കുന്നത് എന്തെന്നാൽ സ്വാഭാവികമായും
പതുങ്ങുക മറ്റൊരു കുതിപ്പിനായി. കാരണം എന്തുകൊണ്ടെന്നാൽ 6 മാസം കണ്ണടച്ച് തുറക്കുമ്പോഴും പാർട്ടി നൽകിയ സസ്പെൻഷൻ ശിരസ വഹിക്കുക, അതിനുശേഷം കൃത്യമായ രീതിയിൽ പൂർവാധികം ശക്തിയോടെ എത്തുക എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സക്കീർ ഹുസൈനെ ഇപ്പോൾ വഹിക്കുന്ന പദവികളിൽ നിന്ന് നീക്കാനുള്ള ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ പോരെന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും 6 മാസം മാറ്റി നിർത്തണമെന്നുമുള്ള സംസ്ഥാന കമ്മിറ്റി തീരുമാനം പുറത്തു വരുമ്പോൾ മിണ്ടാതിരിക്കുന്ന സക്കീർ ഹുസൈനെ അത്തരത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 6 മാസത്തിന് ശേഷം സക്കീർ ഹുസൈൻ പ്രവർത്തിക്കേണ്ട ഘടകം ഏതാണെന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. എറണാകുളം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ശിവൻ നൽകിയ പരാതിയിലായിരുന്നു സി എം ദിനേശ് മണി ഉൾപ്പെടുന്ന 3-അംഗ കമ്മിറ്റി അന്വേഷണം നടത്തി സക്കീർ ഹുസൈനെതിരെയുള്ള പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതാണ് ഇപ്പോൾ സക്കീർ ഹുസൈന് വിനയായതും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അതിലെ സി പി എമ്മിലെ എറണാകുളത്തെ ഒരു പൊതുചിത്രമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. കാരണം തൻ്റെ കയ്യിൽ നിന്നും തൻ്റെ അധീനതയിൽ നിന്നും പാർട്ടി വഴുതിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ വി എസ് സക്കീർ ഹുസൈൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദറായിട്ടുള്ള മുൻ ജില്ലാ സെക്രട്ടറി പി രാജീവ് അദ്ദേഹം കൃത്യമായ രീതിയിൽ നീക്കിയ കരുക്കളാണ് വി എസ് സക്കീർ ഹുസൈൻ ഇപ്പോൾ പുറത്തേക്കുള്ള വഴി തുറന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി എറണാകുളം സി പി എമ്മിനെ തൻ്റെ അപ്രമാദിത്വം ബാലൻസ് ചെയ്യാൻ വേണ്ടി പി രാജീവ് പഴയ വി എസ് വിഭാഗക്കാരായിട്ടുള്ള കെ ചന്ദ്രൻപിള്ള മുൻ എം പി യെയും അതേപോലെ തന്നെ വൈപ്പിൻ എം എൽ എ ആയിട്ടുള്ള എസ് ശർമ്മയെയും വി എസ് പക്ഷത്തെ നാമാവശേഷമാക്കിക്കൊണ്ട് രാജീവുമായി അടുപ്പിച്ചിരിക്കുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പക്ഷവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് സഹകരിച്ചു പോകാനാണ് ഇപ്പോൾ ഈ ഇരു മുതിർന്ന നേതാക്കളും തീരുമാനിച്ചിരിക്കുന്നത്. അതോടുകൂടി തന്നെയാണ് പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ തന്നെ മാറുന്നു. ചില സമവാക്യങ്ങൾ മാറി പറയുന്നതോടുകൂടി എറണാകുളത്തെ സി പി ഐ എമ്മിൽ തൻ്റെ അപ്രമാദിത്വം ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള പി രാജീവ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്, എം സ്വരാജിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള വളർച്ച. അത് സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയിലാണ് പി രാജീവ് എന്നറിയുന്നു. ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു സംവിധാനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും ഭീഷണിയാകുക തൃപ്പൂണിത്തുറ എം എൽ എ എം സ്വരാജ് തന്നെയാകും. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ തൻ്റെ അപ്രമാദിത്വം നിലനിർത്തുവാൻ വേണ്ടി പി രാജീവ് തൻ്റെ ഏറ്റവും വിശ്വസനെ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നതാണ് എറണാകുളം സി പി എമ്മിൽ നിന്നുള്ള ഒരു പുതിയ വിവരം. അതുപോലെ തന്നെ വി എസ് പക്ഷത്തെ എറണാകുളത്ത് നാമാവശേഷം ആക്കാൻ പി രാജീവിന് സാധിച്ചിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ എറണാകുളത്തെ പാർട്ടി എന്ന് അറിയപ്പെട്ടിരുന്ന കെ ചന്ദ്രൻപിള്ള മുൻ എം പിയും ഒപ്പം തന്നെ വൈപ്പിൻ എം എൽ എ എസ് ശർമ്മയും വി എസ് പക്ഷത്തു നിന്നും അടർന്ന് ഔദ്യോഗിക പക്ഷത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്.